1991 സ്ഥാപിച്ചപ്പോൾ മുതൽ നമ്മൾ ഓരോ നിമിഷവും ആളുകളുമായി കണക്ട് ചെയ്യാൻ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചു വരുന്നു അല്ലേ. ഇങ്ങനെ ലോകത്തെമ്പാടുമുള്ള പല കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ വേൾഡ് വൈഡ് വെബ് എന്ന് വിളിക്കാറുണ്ട്. ഈ വേൾഡ് വൈഡ് വെബ് ഏതാണ്ട് 5 ബില്യൺ ആളുകളുമായി സംവദിക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്നു. ഇത് ഇൻഫർമേഷൻ പാസ് ചെയ്യാനും എൻ്റർടൈൻമെൻറ്റിനും അതുപോലെ ഷോപ്പ് ചെയ്യാനും സാധനങ്ങൾ വിൽക്കാനും മറ്റുള്ളവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനും ഗെയിംസ് കളിക്കാനും ടെലികോൺഫറൻസിങ് നടത്താനും ട്രാവൽ ചെയ്യാനും വ്യക്തികളും സ്ഥാപനങ്ങളുമായി ഇൻട്രാക്റ്റ് ചെയ്യാനും മാർക്കറ്റിങ്ങിനും ബിസിനസ്സിനുമായി ഭൂമിയിലെവിടെയും ഇന്ന് നമുക്ക് സാധ്യമാകുന്നു. വളരെ ചെറിയ സ്കെയിലിൽ പറഞ്ഞാൽ പുതിയ കൂട്ടുകാരെ കണ്ടെത്താനും തമാശകൾ പങ്കുവെക്കുവാനും എന്തിനധികം പറയണം കലഹിക്കാനും മറ്റുള്ളവരെ വേല വെക്കാനും ഒക്കെ നാം ഇപ്പോൾ വേൾഡ് വൈഡ് വെബിനെ ആശ്രയിക്കുന്നു. ഒരു പക്ഷേ വേൾഡ് വൈഡ് വെബിനെക്കാട്ടിലും വലുതായ ഒരു വൻ വെബ് നമ്മുടെ ഈ ഭൂമിയിലുണ്ട്. അതെന്താണെന്ന് പറയാമോ? അത് ഭൂമിക്കടിയിലാണെന്ന് മാത്രം. ഇതിനെ പറയുന്നതാണ് വുഡ് വൈഡ് വെബ്. ഈ വെബ് കൂണുകളും അതിൻ്റെ ചെറിയ ഫിലമെൻറ്റുകളായ ഹൈഫേയും തമ്മിൽ ഉണ്ടാകുന്നതാണ്. ഒരു അദൃശ്യ നെറ്റ്വർക്ക് ഭൂമിയിലെ എല്ലാ മരങ്ങളെയും കണക്ട് ചെയ്യുന്നു. നമ്മുടെ പാദങ്ങൾ ഈ അദൃശ്യ നെറ്റ്വർക്കിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഡാർവിൻ്റെ സിദ്ധാന്തം, അതായത് തിയറി ഓഫ് എവല്യൂഷൻ അനുസരിച്ച് ബയോളജിസ്റ്റുകൾ വിചാരിച്ചിരുന്നത് ഫിറ്റസ്റ്റ് ആയിട്ടുള്ള മരങ്ങളുടെ സ്പീഷീസ് മാത്രമേ സർവൈവ് ചെയ്യുകയുള്ളൂ എന്നാണ്. മരങ്ങളെല്ലാം തന്നെ വെള്ളത്തിനും വെളിച്ചത്തിനും ന്യൂട്രിയൻസിനുമൊക്കെയായി കോൺസ്റ്റൻ്റായി ഫൈറ്റ് ചെയ്യുന്നു എന്നാണ്. പക്ഷേ റീസെൻ്റായിട്ടുള്ള ഗവേഷണങ്ങൾ പറയുന്നത് മരങ്ങളും ഫംഗസും ഹൈഫയും അവയുടെ നെറ്റ്വർക്ക് എല്ലാം തന്നെ കോപ്പറേറ്റീവായി പരസ്പര സഹകരണത്തോടെ പ്രവർത്തിക്കുന്നു എന്നാണ്. മരങ്ങളുടെ വേരുകൾക്കിടയിലൂടെ കൂണുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഇവയിൽ നിന്നും ആയിരക്കണക്കിന് ഹൈഫേ നെറ്റ്വർക്കുകൾ പൈപ്പ് ലൈനുകൾ പോലെ വേരുകളുമായി അറ്റാച്ച് ചെയ്യുന്നു. ഇവയെ മൈക്രോഹിസൽ നെറ്റ്വർക്ക് എന്നാണ് വിളിക്കുന്നത്. സൂര്യപ്രകാശം മരങ്ങളിൽ പതിക്കുമ്പോൾ ഇവ ഫോട്ടോസിന്തസിസ് വഴി നമുക്ക് ആവശ്യമായ ഓക്സിജൻ തരുന്നുണ്ടല്ലോ. അതുമാത്രവുമല്ല, ഇവ ഷുഗർ മോളിക്യൂൾസും ഉണ്ടാക്കുന്നു. ഈ ഷുഗർ മോളിക്യൂൾസ് മരത്തിന് ആവശ്യമായത് സംഭരിച്ച ശേഷം വേരുകൾക്ക് ബാക്കിയുള്ളവ നൽകുന്നു. വേരുകളിലുള്ള ഫംഗൈ ഇവിടെ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഈ ഷുഗർ മോളിക്യൂൾസാണ്. പ്രത്യുപകാരമായി ഈ ഫംഗസ് മരങ്ങൾക്ക് വേണ്ട ഫോസ്ഫറസ്, സിങ്ക്, കോപ്പർ, ഓർഗാനിക് നൈട്രജൻ എന്നിവ നൽകുന്നു. പരസ്പര സഹകരണത്തോടെ ഉള്ള ഒരു കൊടുക്കൽ വാങ്ങൽ. ലോകത്തിലെ മുഴുവൻ മരങ്ങളെയും അവയുടെ ഫംഗൽ നെറ്റ്വർക്കിനെ ബന്ധിപ്പിക്കുന്ന ഒരു വൻ നെറ്റ്വർക്കാണ് ഈ വുഡ് വൈഡ് വെബ്. ഈ നെറ്റ്വർക്ക് സൗഹൃദത്തിനും ഇൻഫർമേഷൻ പാസ് ചെയ്യാനും വാർണിംഗ് മെസ്സേജസ് കൊടുക്കാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. മരങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഏറ്റവും മുതിർന്ന മരത്തിനെയും അമ്മ മരം അഥവാ ഹബ് ട്രീ എന്നാണ് വിളിക്കാറുള്ളത്. ഗവേഷണങ്ങൾ പറയുന്നത്, അതായത് റേഡിയോ ഐസോടോപ്പ് ഉപയോഗിച്ചുള്ള കണക്ഷൻസ് ട്രേസ് ചെയ്തതിലുള്ള പരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത്, ഈ അമ്മ മരങ്ങൾ അവയുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ഷുഗർ ഈ ഫംഗൽ നെറ്റ്വർക്ക് വഴി നൽകുന്നു എന്നുള്ളതാണ്. വൻ മരങ്ങളുള്ള കാട്ടിൽ കുഞ്ഞുമരങ്ങൾക്ക് അവരുടേതായ സ്പേസ് കണ്ടെത്തി വളരാനുള്ള ഒരു പാത ഈ അമ്മ മരങ്ങൾ ഒരുക്കുന്നു. അതുപോലെ ഒരു വലിയ കാട്ടിൽ DNA അനാലിസിസും ഫംഗൽ മാപ്പിങ്ങും നടത്തിയപ്പോൾ ഒരു വൻ ആൽമരത്തിൻ്റെ ഹബ്ബ് ഏതാണ്ട് അതിൻ്റെ 100 കുഞ്ഞ് ആൽമരവുമായി ഫംഗൽ കണക്ഷൻസ് ഉണ്ടാക്കി എന്നുള്ളതാണ്. നാം വീടുകൾ വിട്ട് മറ്റു വീടുകളിലേക്ക് താമസം മാറ്റുമ്പോൾ ഉപയോഗമുള്ള സാധനങ്ങൾ കൂട്ടുകാർക്കോ അയൽവക്കക്കാർക്കോ ഒക്കെ കൊടുക്കാറില്ലേ? അതുപോലെ ഏതെങ്കിലും ഒരു മരം ഉണങ്ങിപ്പോയാൽ അവയ്ക്ക് ശേഷമുള്ള ന്യൂട്രിയൻസ് അയൽ മരങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ ഏതെങ്കിലും കെമിക്കൽ അറ്റാക്ക് വരികയാണെങ്കിൽ ഈ മരങ്ങൾ വാർണിംഗ് സിഗ്നൽസ് അയൽവക്കത്തുള്ള മരങ്ങൾക്ക് കൊടുക്കാറുണ്ട്. നമ്മുടെ ഭൂമിയുടെ 90% പച്ചപ്പും ഉൾക്കൊള്ളുന്നതാണ് ഈ വുഡ് വൈഡ് വെബ്.
പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ഈ ഭൂമിയിൽ എല്ലാവർക്കും ഒരു ഉത്തമ മാതൃകയായി. ലോകത്തിൽ മറ്റൊരു ഗ്രഹങ്ങളിലും കാണാത്ത ഒരു പ്രതിഭാസമാണ് വുഡ് വൈഡ് വെബ്. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.